ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇന്ന് യൂസ്ഡ് കാറുകളുടെ വീഡിയോയുമായിട്ടല്ല വന്നിരിക്കുന്നത്. പകരം യൂസ്ഡ് കാറുകൾക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സ്ക്രാപ്പേജ് പോളിസി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നിയമം കൂടെ വന്നിട്ടുണ്ട്. കാരണം വണ്ടികൾ 20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു കളയുക എന്നുള്ള നിയമമാണ് വന്നിരിക്കുന്നത്. അത് 2022 ഏപ്രിൽ മുതലാണ് ഇത് സ്റ്റാർട്ടാവുന്നതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മറ്റ് അധികാരികളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്താണ് സ്ക്രാപ്പേജ് പോളിസി, അതായത് നമ്മുടെ വണ്ടികൾ 20 വർഷം കഴിഞ്ഞാൽ പൊളിച്ച് കളയുമോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ലാബ് എല്ലാവർക്കും കൂടെ തന്നെ അപ്ലൈ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടുക. 2022 ഏപ്രിൽ മുതലാണ് ഈ ഒരു നിയമം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂസ്ഡ് കാർ മേഖലയിൽ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വില വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരുപാട് വണ്ടികൾ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു, യൂസ്ഡ് കാറായാലും അതുപോലെ തന്നെ ന്യൂ വെഹിക്കിൾസ് ആയാലും. അപ്പോൾ ഈ ഒരു സ്ക്രാപ്പേജ് പോളിസി വന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു ഘട്ടത്തിൽ എല്ലാ നമ്മുടെ സാധാരണക്കാരായ കുറേ ആളുകൾക്കൊന്നും ഈ ഒരു വണ്ടി എന്താണ് ഈ സ്ക്രാപ്പേജ് പോളിസി എന്നുള്ള ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം വണ്ടി അവർ കിട്ടുന്ന പൈസക്ക് കൊടുത്ത് ഒഴിവാക്കുകയാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് തന്നെ. നമ്മുടെ യൂസ്ഡ് കാർ മേഖലകളിലൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം കഴിഞ്ഞ ഒരു ലോക്ക്ഡൗൺ ടൈമിലുണ്ടായ അതേ വണ്ടികൾ തന്നെയാണ് ഇപ്രാവശ്യം ഈ ഒരു ടൈമിൽ അതിൻ്റെ പകുതി പൈസ തന്നെ പറഞ്ഞാൽ അത്രയും കുറഞ്ഞിട്ടാണ് വണ്ടി സെയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ 2022 മുതൽ സ്റ്റാർട്ടിങ്, അതായത് ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഗവൺമെൻറ് വെഹിക്കിൾസൊക്കെ പൊളിച്ചു കളയുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടികൾ സ്വകാര്യ വാഹനങ്ങൾക്ക് എന്ത് സംഭവിക്കും അതാണ് നമ്മൾ എടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. സ്വകാര്യ വാഹനം എന്ന് പറഞ്ഞാൽ 3 ടെസ്റ്റുകളാണ് വരുന്നത്. ആ 3 ടെസ്റ്റ് എന്ന് പറയുന്നത് 20 വർഷം പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ടെസ്റ്റുകളാണ്. നമ്മൾ 15 വർഷം ഉപയോഗിച്ച് 5 വർഷത്തേക്കും കൂടെ ടാക്സ് നീട്ടിക്കിട്ടുകയാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 20 വർഷം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ടാക്സ് പുതിയ ടാക്സ് ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി 5 വർഷത്തേക്ക് വീണ്ടും നീട്ടിക്കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിന് മുമ്പേ നമ്മൾ വണ്ടിയുടെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യണം. അതായത് ഫിറ്റ്നസ് ഓട്ടോമാറ്റിക് ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്ന കേന്ദ്രത്തിൽ പോയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ എല്ലാ ഫുൾ എൻജിൻ അതുപോലെ തന്നെ മറ്റ് ബോഡി ടയേഴ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് മനുഷ്യൻ്റെ ടച്ചൊന്നും ആ ഒരു ഓട്ടോമാറ്റിക് ഫിറ്റ്നസ് മെഷീനിൽ ഉണ്ടാകുന്നതല്ല, ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിൽ പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മിഷൻ എന്തൊക്കെയാണോ പറയുന്നത് ആ സർട്ടിഫിക്കറ്റിൽ മൊത്തത്തിൽ കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ഹാജരാക്കിയാൽ മാത്രമേ നമുക്ക് വീണ്ടും 5 വർഷത്തേക്ക് നമ്മൾ ആ വണ്ടി ഫിറ്റാണെങ്കിൽ മാത്രമേ 5 വർഷത്തേക്ക് വീണ്ടും നമുക്ക് ടാക്സ് നീട്ടിക്കിട്ടുള്ളൂ. അല്ലാണ്ട് ഉടനെ തന്നെ പോയി സ്ക്രാപ്പ് ചെയ്യുക, പൊളിച്ച് കളയുക എന്നൊന്നല്ല നിയമം വരുന്നത്. നമുക്ക് ആദ്യം ഒരു ചാൻസ് തരും, അതിനുശേഷം അതിൽ ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും ഒരു ചാൻസും കൂടെ തരും, അതിലും നമ്മൾ ഫെയിലായി കഴിഞ്ഞാൽ മൂന്നാമതൊരു ചാൻസും കൂടെ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാൻസിലും കൂടെ നമ്മൾ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് വണ്ടി നമ്മുടെ വണ്ടി ഫിറ്റാണെങ്കിൽ വണ്ടി നമുക്ക് പൊളിക്കേണ്ട ആവശ്യം വരുന്നില്ല, വീണ്ടും 5 വർഷത്തേക്ക് നീട്ടിത്തരും. അല്ല വണ്ടി നല്ല രീതിയിൽ പൊല്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരു വണ്ടി കൂടിയാണെങ്കിൽ അത് ഉറപ്പായിട്ടും സ്ക്രാപ്പ് ചെയ്ത് കളയുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും 5 വർഷത്തേക്ക് കൂട്ടി വരുമ്പോൾ 25 വർഷത്തോളം നമുക്ക് വണ്ടി ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വണ്ടി ഫിറ്റാണെങ്കിൽ കൂടി വീണ്ടും നമുക്ക് ടെസ്റ്റ് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ, ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ വീണ്ടും 5 വർഷത്തേക്ക് നമുക്ക് വീണ്ടും നീട്ടിക്കിട്ടും. അപ്പോൾ 30 വർഷവും എങ്ങനെ ആയാലും ആ ഒരു കാലയളവിൽ വണ്ടി തന്നെ പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ നല്ലൊരു കണ്ടീഷൻ വണ്ടിയാണെങ്കിൽ വീണ്ടും നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ടാക്സ് നമ്മൾ 20 വർഷം ഉപയോഗിച്ചതിന് ശേഷം ടാക്സ് പൂർത്തീകരിക്കും, നമ്മൾ ടാക്സ് അടക്കുന്നത്. ഈ ഒരു എക്സ്ട്രാ ചാർജും കൂടെ വരുന്നുണ്ട്, ഗ്രീൻ ടാക്സ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ വേറെയും ചാർജ് വരുന്നുണ്ട്. നമ്മൾ എത്ര കണ്ട് അടക്കുന്നോ അതിൻ്റെ ഡബിൾ ഒരു 10-25% അധികം ടാക്സാണ് ഇതിൽ വരുന്നത്. ഈ ഗ്രീൻ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സൊക്കെ പൊല്യൂഷൻ നിയന്ത്രിക്കുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടിലേക്കാണ് ഈ ഒരു എമൗണ്ട് പോകുന്നത്. അതാണ് ഗ്രീൻ ടാക്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും 20 വർഷം കഴിഞ്ഞ് പുതുക്കുമ്പോൾ, നമ്മൾ വണ്ടി ഫിറ്റാണെങ്കിൽ കൂടി നമ്മൾ വീണ്ടും 5 വർഷത്തേക്ക് ടാക്സ് എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ അടച്ച ടാക്സിനെക്കാട്ടും 25%ത്തിലധികം ടാക്സ് കൂടുതൽ നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അല്ലാണ്ട് നേരിട്ട് പോയി പൊളിച്ചു കളയുക എന്നൊന്നല്ല ഇതിൻ്റെ നിയമം എന്ന് പറയുന്നത്. 3 ടെസ്റ്റുകളും ഫെയിലായാലും മാത്രമേ വണ്ടി നമ്മൾ പൊളിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി വീണ്ടും 5 വർഷത്തേക്ക് കൂടെ നീട്ടിക്കിടും. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് നീട്ടിക്കിടും വണ്ടി ഫിറ്റാണെങ്കിൽ കൂടി. അല്ല പൊല്യൂഷൻ സൃഷ്ടിക്കുന്ന വണ്ടിയാണെങ്കിൽ അത് നേരെ മാറി മറിയും. കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ സ്ക്രാപ്പേജ് പോളിസി, അതായത് സ്ക്രാപ്പിംഗ്, വണ്ടി പൊളിച്ചു കളയേണ്ട ഇതിലേക്ക് മാറിയിരിക്കും. ആ വണ്ടി പൊളിച്ചു കളയാതെ വേറൊരു നിവർത്തിയില്ല. അതുപോലെ തന്നെ നമ്മളെ കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ആയാലും അതുപോലെ തന്നെയാണ് ഈ ഫിറ്റ്നസ് വണ്ടി ഫിറ്റാണെങ്കിൽ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല, വണ്ടിക്ക് വീണ്ടും ടാക്സ് നീട്ടിക്കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരുപാട് 50 വർഷം പഴക്കമുള്ള വണ്ടികളൊക്കെ, അതായത് വിൻറ്റേജ് വണ്ടികളൊക്കെ എന്ത് ചെയ്യും, അതായത് വണ്ടികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വണ്ടി പറയാൻ വന്നത്. വിൻറ്റേജ് കാറുകൾക്ക് വീണ്ടും
രജിസ്ട്രേഷനൊക്കെ ചെയ്ത് അതിന് പുതിയൊരു നമ്പർ പ്ലേറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഹെറിറ്റേജ് കാറ്റഗറിയിൽ പെടുത്തിയിട്ട്. അപ്പോൾ ആ വണ്ടി എന്ന് പറയുന്നത് 20,000 രൂപയാണ് 10 വർഷത്തേക്ക് അതിൻ്റെ ടാക്സ് വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 5 വർഷത്തേക്ക് 10,000 രൂപ, അങ്ങനെയാണ് ഇതിൻ്റെ വിൻറ്റേജ് കാറുകളുടെ ടാക്സ് എമൗണ്ട് പോകുന്നത്. ഒപ്പം തന്നെ ഗ്രീൻ ടാക്സും വേറെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയെ നിലനിർത്തിക്കൊണ്ട് വണ്ടിയെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൊല്യൂഷൻ, നമ്മുടെ വണ്ടികളൊക്കെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു വെള്ള കടലാസിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അടിച്ച് തരികയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇപ്പം വന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് എംബ്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അത് നമ്മുടെ മൊബൈലിൽ തന്നെ എം പരിവാഹർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾ എത്രത്തോളം പൊല്യൂഷൻ സർട്ടിഫിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. അപ്പോൾ നമ്മളെ വണ്ടി എന്ന് പറയുന്നത് നേരിട്ട് പൊളിച്ചു കളയുക എന്നല്ല, ഈ 3 സ്റ്റേജുകൾ, അതായത് നമ്മുടെ 20 വർഷം പൂർത്തീകരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫിറ്റ്നസ് ഒക്കെ ചെക്ക് ചെയ്ത് വണ്ടി ഫിറ്റാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വീണ്ടും 5 വർഷത്തേക്ക് നീട്ടിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടെസ്റ്റ് തന്നെ ഫെയിലായി, വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്ത് അതിലും ഫെയിലായ പിന്നെ നമുക്കൊരു 3rd ഒറ്റ ചാൻസും കൂടിയുള്ളൂ. അതിൽ നമ്മൾ വണ്ടി ഫിറ്റല്ലെങ്കിൽ കൂടി പിന്നെ അത് സ്ക്രാപ്പേജ് പോളിസിയിലേക്ക് പോകും, അതായത് നമ്മൾ വണ്ടി പൊളിച്ചു കളയുന്ന നിയമത്തിലേക്ക് വിടേണ്ടി വരും. വണ്ടി പൊളിച്ചു കളയാതെ വേറെ കാര്യങ്ങൾ വേറെ നിവർത്തിയില്ല. എന്താ വെച്ചാൽ പൊല്യൂഷൻ സൃഷ്ടിക്കുന്ന വണ്ടി തന്നെ ആയിരിക്കും. അപ്പോൾ അത് അതുകൊണ്ടാണ് അത് ഫിറ്റാകാത്തത്. കാരണം ഈ ഒരു ഓട്ടോമാറ്റിക് ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ മനുഷ്യ നമ്മുടെ ആളുകളുമായിട്ടുള്ള ഒരു ബന്ധങ്ങളും ഇല്ലാത്തതാണ് ഈ ഒരു വണ്ടി ഫിറ്റായി വരുന്നത്. മറ്റൊക്കെ നമ്മുടെ ആർടിഒ, അതായത് വണ്ടി ബ്രേക്കിനൊക്കെ എടുക്കുന്ന നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ അടിയിലേക്കും അടിയിടയിലും നോക്കി ഓക്കെ ആ ശരി എന്നൊക്കെ എഴുതി വിടുകയായിരുന്നു ആർടിഒ. പക്ഷേ അതുപോലെയല്ല ഇപ്പോൾ ഓട്ടോമാറ്റിക് ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്ന മെഷീനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രാപ്പേജ് പോളിസി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒരു 50,000 പേർക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്നാണ് ഗവൺമെൻറ് ഒക്കെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നിക്ക് സ്ക്രാപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആളുകൾ എടുക്കും, അതുപോലെ തന്നെ മറ്റ് വാഹന നിർമ്മാതാക്കൾ കമ്പനികൾക്ക് കൂടുതൽ വണ്ടികൾ ഇറക്കേണ്ടി വരും. കാരണം ഈ ഒരു പഴയ വണ്ടികളൊക്കെ പൊളിഞ്ഞു പോവുകയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പല രീതികളിലും നമ്മൾ ആളുകൾക്ക് പണി ജോലി കിട്ടാവുന്ന ഇതും കൂടിയാണ്. പിന്നീട് നമ്മുടെ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വണ്ടി ഫിറ്റാണെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വീണ്ടും നമുക്ക് 5 വർഷത്തേക്ക് നീട്ടിക്കിട്ടും. പക്ഷേ അത് കൂടുതൽ ടാക്സ് നമ്മൾ അടക്കണം. ഗ്രീൻ ടാക്സ് അങ്ങനെയുള്ള ടാക്സുകളൊക്കെ അടച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു ഇത് കിട്ടുന്നത്, നമ്മൾ വീണ്ടും 5 വർഷത്തേക്ക് നീട്ടിക്കിട്ടുന്നത്. അപ്പോൾ ആ വണ്ടി എത്രത്തോളം ഫിറ്റാകുന്നു അത്രയും നമ്മൾ വണ്ടി നിലനിർന്നു പോകും. അല്ല വണ്ടി ഫിറ്റല്ല എന്ന് ഉറപ്പാണെങ്കിൽ വണ്ടി വീണ്ടും പൊളിക്കേണ്ടി വരും. അതാണ് ഈ ഒരു സ്ക്രാപ്പേജ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ തന്നെ വിളിച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിലിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരികയാണെങ്കിൽ നമ്മുടെ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.